പിരമിഡുകളുടെ നാട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം പലപ്പോഴും നിസ്സംശയം പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഈജിപ്റ്റ്. അതിശയകരമായ പിരമിഡുകളുടെ പേരിലാണ് ഈജിപ്റ്റ് ലോകപ്രശസ്തമായത്. ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ പിരമിഡ് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ഈജിപ്ത്യൻ പിരമിഡുകൾ എല്ലാ കാലത്തും ഗവേഷകന്മാരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. 147 മീറ്ററാണ് ഗിസയിലെ പിരമിഡിൻ്റെ ഉയരം. പിരമിഡുകളിലെ അമൂല്യനിധികളും പിടിതരാത്ത നിഗൂഢതകളും ഒരുപോലെ ഈജിപ്തിലെ പിരമിഡുകളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം പിരമിഡുകളുള്ള രാജ്യം ഈജിപ്റ്റല്ല, മറിച്ച് ഈജിപ്തിൻ്റെ അയൽ രാജ്യമായ സുഡാനിലാണ് ലോകത്ത് ഏറ്റവും അധികം പിരമിഡുകളുള്ളത്. ഈജിപ്തിൽ ആകെയുള്ളതിൻ്റെ ഇരട്ടിയോളം പിരമിഡുകൾ സുഡാനിൽ ഇന്ന് ഉണ്ട്. വടക്കൻ ആഫ്രിക്കയിൽ ഈജിപ്തിൻ്റെ തെക്കുവശത്താണ് ഇന്നത്തെ സുഡാൻ എന്ന രാജ്യം. പണ്ട് ഇവിടെ നുബിയൻ എന്ന രാജവംശമുണ്ടായിരുന്നു. പുരാതന ഈജിപ്തുകാർ ഇതിനെ കുഷ് സാമ്രാജ്യം എന്നാണ് വിളിച്ചിരുന്നത്. BC 8-ാം നൂറ്റാണ്ടിലാണ് നുബിയൻ സാമ്രാജ്യം തുടക്കം കുറിക്കുന്നത്. ഈജിപ്തിൽ ആകെ 120 പിരമിഡുകളാണുള്ളത്. എന്നാൽ സുഡാനിലെ മെറോ എന്ന സ്ഥലത്ത് 200 പിരമിഡുകൾ ഉള്ളതായിട്ട് ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നൈൽ നദിയുടെ കിഴക്കൻ തീരത്താണ് മെറോ എന്ന പുരാതന നഗരം. സുഡാന്റെ തലസ്ഥാനമായ ഹാർത്തൂമിൻ്റെ വടക്കു കിഴക്കായി ഏകദേശം 200 അകലെയാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 100 കുഷ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു മെറോ. നൂബിയൻ ചക്രവർത്തിമാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ധാരാളം പിരമിഡുകൾ ഇവിടെയുണ്ട്. അവയിൽ പലതും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഏകദേശം 4600 പഴക്കമുള്ള മെറോയിലെ പിരമിഡുകൾ വശങ്ങളിൽ കുത്തനെയുള്ള ചെരുവുകൾ കൊണ്ടും ചെറിയ അടിഭാഗം കൊണ്ടും വ്യത്യസ്തമാണ്. 2011 ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ഈജിപ്തിലെ പിരമിഡുകളിൽ നിന്ന് സുഡാനിലെ പിരമിഡുകളെ വ്യത്യസ്തമാക്കുന്നത് അവ ഉയരം കുറഞ്ഞ പിരമിഡുകളാണ് എന്നതാണ്. ഏറ്റവും ഉയരം കൂടിയ പിരമിഡിന് പോലും ഏകദേശം 30 പൊക്കമേയുള്ളൂ. വെറും 6 ഉയരമുള്ള കുന്നൻ പിരമിഡുകളും ഇവിടെ ഉള്ളതായിട്ട് ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. സത്യത്തിൽ പിരമിഡുകളുടെ നാട് എന്ന വിശേഷണം ഈജിപ്തിനേക്കാൾ അധികം ചേരുന്നത് സുഡാൻ എന്ന രാജ്യത്തിന് തന്നെയാണ്.